ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോട്ടൽ ഫോർ യു. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. അതെന്താന്ന് വെച്ചാൽ, സൗദി അറേബ്യയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ മാർച്ച് 1 മുതൽ ഓൺലൈൻ വഴിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാസ്പോർട്ട് എടുക്കുന്നതും പുതുക്കുന്നതും ഉൾപ്പെടെയുള്ള അപേക്ഷകൾ വെള്ളിയാഴ്ച മുതൽ ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുക എന്നത് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഓൺലൈനായിട്ട് ലഭിക്കുന്നത് എന്നും എങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നുമുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങുമെന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് സൗദിയിൽ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് അപേക്ഷ നൽകുന്ന രീതി അവസാനിച്ചിരിക്കുകയാണ്. സൗദിയിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് embassy.passportindia.government.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കും. ഇതുപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓൺലൈനിലൂടെ പാസ്പോർട്ട് സേവനങ്ങൾക്ക് പുറമെ എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സറണ്ടർ, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്നിവയ്ക്കൊക്കെ അപേക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട്. അതാത് സേവനങ്ങൾക്കുള്ള പ്രത്യേകം അപേക്ഷാ ഫോറങ്ങൾ ടൈപ്പ് ചെയ്ത് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൽ ഫോട്ടോ പതിച്ച് VFS ഓഫീസിലേക്ക് പോവുകയും അവിടുത്തെ ഓഫീസറുടെ മുമ്പിലെത്തിയതിന് ശേഷം ബന്ധപ്പെട്ട കോളത്തിൽ ഒപ്പിടുകയും ചെയ്യുകയാണ് വേണ്ടത്. പണമടക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള സംവിധാനം വൈകാതെ തന്നെ ലഭ്യമാവുകയും ചെയ്യും. ഈ സംവിധാനം കൂടി ലഭ്യമാവുന്നതോടെ പാസ്പോർട്ടിൻ്റെ ഓൺലൈൻ സേവനം പൂർണ്ണമായും ഓൺലൈനിൽ തന്നെയാവും എന്നാണ് എംബസി വ്യക്തമാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എംബസിയിൽ പോയിട്ട് ഓൺലൈനായിട്ട് പാസ്പോർട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എംബസിയിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പണായി കിട്ടുക. അതിൽ തന്നെ ഉണ്ടാവും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പ് നമ്മൾ ഏതാണ് കൺട്രി എന്നുള്ളത് സെലക്ട് ചെയ്യണം. സൗദി അറേബ്യയാണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നമ്മൾ താഴെ കാണാം, രജിസ്റ്റർ, യൂസർ ലോഗിന്, എംബസി. ഇതിൽ രജിസ്റ്ററിലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. രജിസ്റ്ററിൽ ചെയ്തിട്ട് രജിസ്റ്ററിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ആ യൂസർ ഐ ഡി ഉപയോഗിച്ചിട്ട് യൂസർ ലോഗിൻ ചെയ്യാം. അതിനുശേഷം എംബസിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ പോയതിന് ശേഷം, ഓഫീസിൽ പോയതിന് ശേഷം നമ്മുടെ കറണ്ട് പൊസിഷൻ എന്താണ്, നമ്മുടെ പാസ്പോർട്ട് എന്തൊക്കെയായി എന്നുള്ളത് നമുക്ക് ഈ എംബസിയിൽ അടിച്ചാലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രജിസ്റ്റർ അടിച്ചപ്പോൾ നമുക്ക് ഓൺലി ഇന്ത്യൻ ലിവിങ് അബ്രോഡ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ പാസ്പോർട്ട് സർവീസസ് എന്ന് പറയുന്നുണ്ട് മഞ്ഞ കളറിലാക്കിയിട്ട്. അതായത് ഇന്ത്യയിൽ ഉള്ള സൗദി അറേബ്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പാസ്പോർട്ട് സർവീസ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് എംബസി, ഏത് എംബസിയാണെന്ന് കൊടുക്കണം. USA, അതുപോലെ ഒമാൻ, സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ സൗദി അറേബ്യയിൽ റിയാദ് ആണോ ജിദ്ദ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേര് ഷുവർ നെയിം അടിക്കുക. ഷുവർ നെയിം അടിച്ചതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഇതിൽ ചോദിക്കുന്ന അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ ലോഗിൻ ഐ ഡിയും സെയിം ആവണോ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് എന്ന് കൊടുത്താൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ലോഗിൻ ഐ ഡി ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയും കൺഫേം പാസ്വേഡ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം ഹിൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ അടിക്കുകയാണെങ്കിൽ ബർത്ത് സിറ്റി, ഫേവറേറ്റ് കളർ പറഞ്ഞിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഹിൻഡ് ആൻസർ ആണ്. ആ കൊടുത്ത സെലക്ട് ചെയ്ത ക്വസ്റ്റ്യന് ആൻസർ നമ്മൾ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു, ഞാനിപ്പോൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് വന്നത്, നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കും. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ഇത് സക്സസ് ആയി, അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നമ്മുടെ ഇമെയിൽ ആക്ടിവേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഇമെയിൽ എടുത്തു, അവരയച്ച
ഇമെയിലിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത പാസ്വേഡ് 90 ദിവസം മാത്രമേ അതിന് കാലാവധി ഉള്ളൂ. അതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ആൻസറോ അല്ലെങ്കിൽ അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫോർഗോട്ട് പാസ്വേഡ് അടിക്കുന്ന സമയത്ത് പുതിയ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പാസ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ ID പ്രൂഫുകളും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകണം. അതുമാത്രമല്ല, നമ്മൾ ഓൺലൈനിൽ ചെയ്ത പ്രിൻ്റ് നമ്മൾ എടുക്കണം. പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കൂടി സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം നമ്മുടെ user ID നമ്മളിവിടെ കൊടുക്കണം. എൻ്റെ user ID നമ്മുടെ ഇമെയിൽ ID തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അത് അടിച്ച് ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആക്ടിവേറ്റ് സക്സസ്ഫുള്ളി അക്കൗണ്ട് ആക്ടിവേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം പേജിൽ പോയി നോക്കാം. ഹോം പേജിലായിരിക്കും അതുണ്ടാവുന്നത്. അതിനുശേഷം നമ്മുടെ യൂസർ ലോഗിൻ ചെയ്യാം. യൂസർ ലോഗിനിൽ നമ്മുടെ user ID പാസ്വേഡും അതുപോലെയുള്ള ക്യാരക്ടറും അടിച്ചു കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ലോഗിൻ ID പാസ്വേഡും അതുപോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത ക്യാരക്ടേഴ്സും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻ്റ് ഹോം പേജ് വരികയാണ്. ഹോം പേജിൽ അപ്ലൈ ഓർഡിനറി പാസ്പോർട്ട്, അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അപ്ലൈ ഫോർ എമർജൻസി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ഒഫീഷ്യൽ പാസ്പോർട്ട്, സറണ്ടർ ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യും. നമ്മൾ ഓർഡിനറി പാസ്പോർട്ടിനെ സെലക്ട് ചെയ്ത സമയത്ത് വന്ന പേജാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ നമ്മൾ ഫ്രഷ് പാസ്പോർട്ടാണോ അതോ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ 3 വർഷത്തിന് ശേഷം എക്സ്പയർ ആവാൻ പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 വർഷം മുമ്പ് എക്സ്പയർ ആയതുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമൽ ആണോ അതോ ടാഡ്കൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർമൽ. അതുപോലെ പാസ്പോർട്ടിലെ ബുക്ക്ലെറ്റിൻ്റെ പേജ് എണ്ണം ചോദിക്കുന്നുണ്ട്. അത് 36 പേജ് ആണോ അതോ 60 പേജ് ആണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ ഓപ്പൺ ആവുന്ന പുതിയ പേജാണിത്. ഇതിൽ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പേര് അതുപോലെയുള്ള മറ്റു വിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കണം. നെയിം കൊടുത്തതിന് ശേഷം അതിന് ഷുവർ നെയിം നമ്മൾ ഒന്നും കൂടി നെയിം അടിച്ചു കൊടുക്കണം. അതിനുശേഷം ജെൻഡർ, ജെൻഡറിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും നമ്മുടെ മറ്റ് ഏതെങ്കിലും പേരിൽ അറിയപ്പെട്ടിരുന്നോ, അതുപോലെ നമ്മുടെ പേര് എപ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കുന്നു. അതിനുശേഷം പ്ലേസ് നമ്മൾ ഇന്ത്യയുടെ പുറത്താണോ ജനിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ചോദിക്കുന്നു. സ്റ്റേറ്റ് നമ്മൾ കേരളക്കാരാണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, കേരളത്തിൽ എവിടെയാണെന്ന് സെലക്ട് ചെയ്യുക. മെരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സിംഗിൾ ആണോ, മാരീഡ് ആണോ, സെപ്പറേറ്റ് ആണോ എന്നൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിറ്റിസൺഷിപ്പ്, നമ്മൾ ബർത്ത്, നമ്മൾ ജനിച്ചത് തന്നെ ഇന്ത്യയിലാണോ അതോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യൻ മെമ്പർഷിപ്പ് എടുത്തതാണോ എന്നൊക്കെയുള്ളത് നോക്കുക. പിന്നെ പാൻ കാർഡ് അവൈലബിൾ ആണെങ്കിൽ, അതിൻ്റെ ആവശ്യം ഇല്ല, കാരണം ഇതിന് സ്റ്റാർ ഇട്ടിട്ടില്ല, വോട്ടേഴ്സ് ID ഒക്കെ നിർബന്ധമില്ല. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്, അത് സ്റ്റുഡൻ്റ് ആണോ, നോട്ട് എംപ്ലോയ്മെൻ്റ് ആണോ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണോ, അതേഴ്സ് ആണോ, എന്താണോ എന്നുള്ളത്. റിട്ടയർഡ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം യുവർ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ രക്ഷിതാവ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ എന്നാണ് ചോദിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ ECR നോൺ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണോ എന്നുള്ളത് ചോദിക്കുന്നു. അതും കൊടുത്തതിന് ശേഷം നമുക്ക് എഗ്രി ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് നെക്സ്റ്റ് അടി.
അടുത്ത പേജ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫാദറിൻ്റെയും മദറിൻ്റെയും നെയിമും നാഷണാലിറ്റി ഒക്കെയാണ് കൊടുക്കേണ്ടത്. അത് മൈനറിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ പാസ്പോർട്ട് നമ്പറും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ പേരടിച്ച് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുകയാണ്. ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പുതിയ പേജ് അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഹൗസ് നമ്പറും നെയിമും അതുപോലെ വില്ലേജ് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു അടുത്ത പേജാണ് ഇത്. എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇതിൽ നെയിം ആൻഡ് അഡ്രസ്സ് മൊബൈൽ നമ്പർ ആണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്. ഇമെയിൽ ഐ ഡിയും ടെലിഫോൺ നമ്പറും നിർബന്ധമല്ല. സ്റ്റാർ ഇട്ടിട്ടുള്ളത് നെയിം ആൻഡ് അഡ്രസ്സും മൊബൈൽ നമ്പറും ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്പർ പ്ലേസ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പയറി ഫയൽ നമ്പറൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ VFS ഓഫീസിൽ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് കൊടുക്കുകയും അതിന് ശേഷം വരുന്ന പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതെനിക്കിവിടെ കറക്റ്റ് കാണിച്ചു തരാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ആയ പാസ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. പിന്നെ ആവശ്യമായ എല്ലാ രേഖകളും അതുപോലെ ഫീയുമായിട്ട് പിന്നീട് VFS ഓഫീസിൽ ഹാജരാവുകയും ചെയ്യുകയാണ് വേണ്ടത്. എന്തായാലും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ടോട്ടൽ ഫോർ യു.